ഹലോ ഫ്രണ്ട്സ്, റസ്കിൻ ബോണ്ട് എഴുതിയ ദ ഗേൾ ഓൺ എ ട്രെയിൻ എന്നുള്ള സ്റ്റോറിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ചെറിയ സ്റ്റോറിയാണ്, അപ്പം നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് നോക്കാം. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ സ്റ്റോറിയുടെ നറേറ്റർ. അപ്പോൾ അദ്ദേഹം ഒരു ട്രെയിൻ യാത്രയുടെ ഇടക്ക് ഒരു ഗേളിനെ പരിചയപ്പെടുന്നു. ആ ഗേളുമായിട്ടുള്ള ബ്രീഫ് എൻകൗണ്ടർ, ഒരു ചെറിയൊരു എൻകൗണ്ടറാണ് നമ്മുടെ ഈ സ്റ്റോറിയുടെ തീം. അപ്പോൾ ആ ട്രെയിൻ റൊഹാന എന്നുള്ള സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. അവിടുന്ന് ഒരു ഗേള് ട്രെയിനിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ കയറുന്നതിന് മുമ്പ് ആ ഗേളിന് അവരുടെ പാരൻസ് ആണെന്ന് തോന്നുന്നു ഒരു കപ്പിള് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കരുത്, ബാഗ് എവിടെ വെക്കണം, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ നറേറ്റർ ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ മുമ്പിൽ നിൽക്കുന്ന ആൾ എങ്ങനെയാണ്, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ്, അതൊന്നും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം കേൾക്കുന്ന ഓരോ സൗണ്ട്സ് വെച്ചിട്ടാണ് ഓരോന്ന് ഊഹിച്ചുകൊണ്ടിരുന്നു വെച്ചത്. ആ പെൺകുട്ടി സ്ലിപ്പേഴ്സാണ് ധരിച്ചിരുന്നതെന്ന് ആ പെൺകുട്ടിയുടെ നടത്തത്തിൽ നിന്ന് നമ്മുടെ ഓദറിന് മനസ്സിലായി. ആ പെൺകുട്ടിയുടെ സൗണ്ട് വളരെ മനോഹരമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബാക്കി എങ്ങനെയാണ് ആ പെൺകുട്ടിയെ കാണാൻ എന്നൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാം എന്ന് അദ്ദേഹം കരുതി. അങ്ങനെ ആ പെൺകുട്ടി വന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചോദിച്ചു, ഡെഹറക്കാണോ പോകുന്നത് എന്ന് ചോദിച്ചു. പെട്ടെന്ന് പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് ആ പെൺകുട്ടി ഞെട്ടിപ്പോയി. അതായത് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് ആ പെൺകുട്ടി കണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ സൗണ്ട് കേട്ടിട്ട് ഞെട്ടിപ്പോയതുകൊണ്ട് അയാൾ ചോദിച്ചു, അയ്യോ ഞെട്ടിപ്പോയോ, എനിക്ക് തോന്നുന്നു ഞാൻ ഇരിക്കുന്നത് ഇവിടെ കണ്ടില്ലായിരുന്നല്ലേ, നിങ്ങൾ കയറി വന്നത് ഞാൻ കണ്ടില്ലായിരുന്നു, പക്ഷേ ഞാൻ കേട്ടായിരുന്നു എന്ന് നമ്മുടെ നറേറ്റർ പറയുകയാണ്. അദ്ദേഹം കാഴ്ചയില്ലാത്ത ഒരാളാണ് എന്ന് അറിയുന്നതിൽ നിന്ന് ആ പെൺകുട്ടി അറിയുന്നതിൽ നിന്ന് തടയുവാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നമ്മുടെ നറേറ്റർ വിചാരിച്ചു. കാര്യം താൻ കണ്ണു കാണാത്ത ഒരാളായിട്ട് ആ പെൺകുട്ടി തന്നെ കാണണ്ട എന്ന് അയാൾ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് അയാൾ പ്ലാൻ ചെയ്തു. അതിനുവേണ്ടി അയാൾ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. ആ പെൺകുട്ടി പറഞ്ഞു, ഇല്ല ഞാൻ സഹരൻപൂരിൽ ഇറങ്ങും, എൻ്റെ ആൻറ്റി അവിടെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഓ ഞാൻ ഡെഹറയിൽ ഇറങ്ങും, എന്നിട്ട് അവിടെ നിന്ന് മസൂറിക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഓ നിങ്ങൾ എന്തൊരു ലക്കിയാണ്, എനിക്കും മസൂറിക്ക് പോകണം എന്നുണ്ട്, പ്രത്യേകിച്ച് ഒക്ടോബറിൽ. അപ്പോഴേക്കും നമ്മുടെ നറേറ്റർ പറഞ്ഞു, അത് ശരിയാണ്, ഒക്ടോബറാണ് നമ്മുടെ മസൂറിക്ക് പോകാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. കാര്യം അവിടുത്തെ ഹിൽ സൈഡൊക്കെ വൈൽഡ് ആയിട്ടുള്ള ഡാലിയാസ് കൊണ്ട് മൊത്തം നിറഞ്ഞിരിക്കും, കാണാൻ നല്ല രസമാണ്. പിന്നെന്താ, രാത്രി സമയത്ത് നമുക്കൊരു ലോക്ക് ഫയറൊക്കെ കത്തിച്ച് ഒരു ക്യാമ്പ് ഫയർ പോലെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വെതറാണ് ആ ടൈം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം, അതായത് നമ്മുടെ ഈ നറേറ്ററിന് എപ്പോഴോ കാഴ്ചയുണ്ടായിരുന്നു, ഈ മസൂറിയിലെ ഈ കാഴ്ചയൊക്കെ എപ്പോഴോ കണ്ടിട്ടുണ്ട് നമ്മുടെ ഓദർ, ഇപ്പോൾ അദ്ദേഹത്തിന് കാഴ്ചയില്ല എന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഊഹിക്കാം. അങ്ങനെ ആ പെൺകുട്ടി ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കുറച്ച് നേരം. അദ്ദേഹം പറഞ്ഞത് ആ ഗേളിനെ ടച്ച് ചെയ്തോ, ഭയങ്കര ഫീലിംഗ് ഫീലായിട്ട് തോന്നി, ഇമോഷണൽ ആയിട്ട് തോന്നിയോ എന്ന് അദ്ദേഹം ആലോചിച്ചു പോയി, സംശയിച്ചു അദ്ദേഹം. അങ്ങനെ കുറച്ച് സമയത്ത് സൈലൻസിന് ശേഷം അദ്ദേഹം ആ പെൺകുട്ടിയോട് ചോദിച്ചു, പുറത്തെങ്ങനെയാ കാണാമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആ പെൺകുട്ടി പെട്ടെന്ന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ ക്വസ്റ്റ്യനിൽ അത്രയൊക്കെ ഡൗട്ട് ചെയ്യാൻ, അദ്ദേഹത്തിന് കണ്ണ് കാണില്ലേ എന്ന് ഡൗട്ട് ചെയ്യാനും മാത്രമൊന്നും ഇല്ല എങ്കിലും ആ പെൺകുട്ടി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പുറത്തേക്ക് നോക്കിക്കൂടെ, പുറത്തേക്ക് നോക്കിയാൽ പോരെ, അപ്പോൾ കാണാമല്ലോ എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ ഈ ട്രീസ് മൂവ് ചെയ്യുന്നത് പോലെയും നമ്മൾ അരങ്ങാണ്ട് നിൽക്കുന്നത് പോലെയും അങ്ങനത്തെ ഒരു ഫീല് കിട്ടുന്നില്ലേ എന്ന് ആ പെൺകുട്ടിയോട് തോന്നുകയാണ്. അതായത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഫീലാണ്, ആ ഒരു ഫീല് അദ്ദേഹം ആ പെൺകുട്ടിയോട് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടി അതെ എന്ന് മറുപടി പറഞ്ഞു. അതിനുശേഷം ആ പെൺകുട്ടി നമ്മുടെ നറേറ്ററിനോട് ചോദിക്കുകയാണ്, പുറത്ത് ആനിമൽസിനെ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ റൂട്ടിലെങ്ങും ആനിമൽസ് ഒന്നും ഇല്ലാത്തൊരു റൂട്ടാണ് എന്ന് നമ്മുടെ നറേറ്ററിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നറേറ്റർ പറഞ്ഞു, ഏയ് ആനിമൽസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നറേറ്റർ പറഞ്ഞു, നിനക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ട് എന്ന് പറഞ്ഞു. കാര്യം ആ പെൺകുട്ടി ഫിസിക്കലായിട്ട് എങ്ങനെയാണ്, കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ഓദറിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഓദർ പറഞ്ഞു, നിനക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫേസ് ഉണ്ടെന്ന്. അതൊരു എന്താ പറയുക, ആരും പറയാത്തൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഗേളിന് തോന്നി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും നിനക്കൊരു പ്രെട്ടി ഫേസ് ഉണ്ട്, നിനക്ക് കാണാൻ നല്ല സുന്ദരിയാണ്, അങ്ങനെയാണ് പറയാറ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അൺയൂഷ്വൽ വേ ആണ്. അപ്പോൾ നമ്മുടെ നേരിട്ട് പറഞ്ഞു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫേസ് പ്രെട്ടിയോ ആവാമല്ലോ, അങ്ങനെ എഴുതി. അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ നമ്മുടെ ഗേളിന് ഇഷ്ടമായി.
അപ്പോഴേക്കും തന്നെ ആ പെൺകുട്ടിക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തിയിരുന്നു. ഇനി ഒരു സ്റ്റേഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഇറങ്ങാനായി. അതൊരു ചെറിയ ജേണി ആയിരുന്നു. നമ്മുടെ നേരേറ്റ എത്ര നേരം വേണമെങ്കിലും ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ തയ്യാറായിരുന്നുവെങ്കിലും ആ പെൺകുട്ടിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആ പെൺകുട്ടി സ്റ്റേഷനെത്തിയപ്പോഴേക്കും അവിടെ എഴുന്നേറ്റിട്ട് ഗുഡ് ബൈ പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടിയുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് അയാൾക്ക് കിട്ടി, നല്ല സ്മെല്ല്. അയാൾക്ക് എഴുന്നേറ്റ് നിന്ന് ആ പെൺകുട്ടിയുടെ മുടി എങ്ങനെയാണെന്നൊന്ന് തൊട്ട് നോക്കണം എന്നുണ്ടായി. കാര്യം ആ പെൺകുട്ടി എങ്ങനെയാണ് കാണാൻ അതൊന്നും അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ അതൊക്കെ ഒന്ന് അറിയണം എന്ന് വളരെ ഒരു ക്യൂരിയോസിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടി ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് അവിടെ എന്തോ ഒരു ക്ലാഷ് ഉണ്ടായി. അതായത് കയറാൻ പോകുന്ന ആളും ആ പെൺകുട്ടിയുമായിട്ട് എന്തോ ഒരു ക്ലാഷ് ഉണ്ടായി. അയാൾ സോറി പറയുന്നത് നമ്മൾ കേട്ടു, നറേറ്റർ കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി അവിടെ ഇറങ്ങി. അത് കഴിഞ്ഞ് ആ ട്രെയിനിലേക്ക് കയറിയത് ഒരാണാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, അയ്യോ നിങ്ങൾക്ക് നേരത്തെ ഇറങ്ങിപ്പോയ ആളുടെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പാനിയൻ ആയിരിക്കത്തില്ല ഞാൻ എന്നൊക്കെ പറയാണ്. പറഞ്ഞു, ആ നേരത്തെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ആയിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഹെയർ എങ്ങനെയായിരുന്നെന്ന് ശ്രദ്ധിച്ചിരുന്നോ? അത് നീളമുള്ളതായിരുന്നോ അതോ ചെറിയതായിരുന്നോ? അപ്പൊ അയാൾ പറഞ്ഞു, അയ്യോ ഞാൻ മുടി അങ്ങനെ ശ്രദ്ധിച്ചില്ല, ഞാൻ ആ പെൺകുട്ടിയുടെ കണ്ണുകളിലേക്കായിരുന്നു ശ്രദ്ധിച്ചത്. ആ പെണ്ണിന്റെ കണ്ണുകളിൽ, ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഒരു വല്ലാത്തൊരു തെളിച്ചം, ഒരു എന്താ പറയുക, ഒരു ഷിമ്മറിങ് ഉണ്ടായിരുന്നു, ഒരു തിളക്കം ഉണ്ടായിരുന്നു. പക്ഷേ തിളക്കത്തിന് എന്ത് കാര്യം, ആ കണ്ണുകൾ ഒരു ഉപയോഗത്തിനും ഇല്ലല്ലോ, അവൾ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിരുന്നു എന്ന് പറയാണ്. അപ്പോഴാണ് ഓദറിന് മനസ്സിലാവുന്നത് അവളും ബ്ലൈൻഡ് ആയിരുന്നു എന്ന്. ബ്ലൈൻഡ് ആയിട്ടുള്ള രണ്ടുപേരാണ് അത്ര നേരം സംസാരിച്ചിരുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലൈൻഡ് ആണ് എന്നുള്ള കാര്യം മറ്റേ ആള് അറിയാത്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് അപ്പോൾ ഇതൊരു ചെറിയ സ്റ്റോറിയാണ്, കുറച്ചേ വായിക്കാനുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. നമ്മളിതിൽ ചെറിയ ചെറിയ കുറച്ച് പോയിന്റ്സ് കാണുന്നുണ്ട്. അതായത് ആ പെൺകുട്ടിയുടെ ഓരോ സംസാരത്തിൽ നിന്ന്, സൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഓരോ സ്മെൽസിൽ നിന്ന്, അങ്ങനെയുള്ള ബാക്കി സെൻസ് ഓർഗൻസ് വഴിയിട്ട് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആള് ഓരോന്ന് ഊഹിച്ചെടുക്കുന്നത് നമ്മളിതിൽ കാണുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹം പറയുന്നുണ്ട്, കണ്ണില്ലാത്തവര് കണ്ണുള്ളവരെക്കാൾ കൂടുതൽ കാണുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റും നമ്മുടെ ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.